അസ്സലാമു അലൈക്കും. ഞാൻ നസ്രിൻ ഷമീർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ കൊറോണയുടെ 2 വർഷത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മുടെ കുട്ടികൾ വീണ്ടും സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ 2 വർഷവും ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ അവർ അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അവർ പഠിച്ചിട്ടുണ്ടാവില്ല. 2 വർഷത്തെ അവരുടെ ആ സിലബസ് അനുസരിച്ചുള്ള നോളേജും പോർഷൻസും എല്ലാം അവർക്ക് മിസ്സാണ്. ഇപ്പോഴത്തെ ക്ലാസ്സുകളില് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് വരാം. ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മിടുക്കരും മിടുക്കന്മാരും ആക്കി മാറ്റാൻ പറ്റുക? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ, താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെയാണ് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ്. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു എയിം ഇല്ലാണ്ട് എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നൊരു ബോധ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല. കഴിഞ്ഞ 2 കൊല്ലം അല്ലെങ്കിൽ അവരുടെ വെക്കേഷൻ ടൈമിൽ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ്. അവർക്കൊരു ടെൻഷൻസ് ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം, അവർക്ക് ഫുഡ് കഴിക്കാം, കളിക്കാം, കാർട്ടൂൺസ് കാണാം. ഫുൾ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫാണ് അവർക്ക്, അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്. അവിടുന്ന് പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് കുറേ ബേർഡൻസും പഠിക്കാത്ത കുറേ വിഷയങ്ങളും, മിസ്സിനെ നിന്ന് വഴക്ക് കേൾക്കും, മിസ്സിനെ നിന്ന് തല്ലുകൊള്ളും, സ്കൂളിൽ രാവിലെ എഴുന്നേക്കണം, സ്കൂളിൽ പോകണം, പഠിക്കണം, റിട്ടേൺ വരണം, പിന്നെ ട്യൂഷൻസ്, പഠിക്കാത്തതിന് വീട്ടിൽ നിന്നും കുറേ തല്ല്. അവരുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തിനാണ് അവർ പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനുള്ള ആൻസറാണ്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു LKG UKG ഒരു 2 സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അവർക്ക് അത് രസകരമായിട്ട് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പഠിച്ച് വലുതായി നല്ല ജോലിയൊക്കെ കിട്ടിയാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, കുറെ ഐസ്ക്രീംസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കൂടും. 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് മുതൽ കുറച്ച് വലിയ കുട്ടികൾക്ക് നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കാരണം അവർക്ക് നോളജ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ പോലീസ്മാൻ ആവണം എന്നോ ടീച്ചർ ആവണം എന്നോ പല പല ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ സ്റ്റേജ് കടന്നു വരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ, ഈ ഒരു ടോപ്പിക് നല്ല രസകരമായി അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് 2nd ടോപ്പിക്കിലേക്ക് പോവാം. ഇൻക്രീസ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ ഫസ്റ്റ് ഡേ പോയി ചിലപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മിസ് എഴുതിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ വിഷമിച്ച് വീട്ടിൽ വരുമ്പോൾ പാരൻസും അവരെ വഴക്ക് പുറയുകയാണെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, നിനക്ക് എന്തുകൊണ്ട് കറക്റ്റ് ടൈമിൽ അത് എഴുതാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളും അവരെ ഫോഴ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുള്ളൂ. അതിന് പകരം ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് മോന് അത് എഴുതാൻ പറ്റാനത്, നാളെ ഒന്നും കൂടി കുറച്ചും കൂടി ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിനക്കത് വായിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് അവരോട് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പോസിറ്റീവായിട്ട് തന്നെ അവർക്ക് പഠിക്കാനും അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട 2nd കാര്യം. 3rd ടോപ്പിക്, റിവൈസ് ബേസിക്സ്, അടിസ്ഥാന കാര്യങ്ങൾ പരിഷ്കരിക്കുക. സ്കൂളുകളിൽ ഒരു ക്ലാസ് ബേസ് ആയിട്ട് ഒരു ദിവസം പല സബ്ജക്ട്സിൽ പല ടോപ്പിക്സ് ആയിരിക്കും എടുത്തു പോകുന്നത്. സോ വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ ആദ്യം തന്നെ അവരെ കൊണ്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ലെറ്റേഴ്സ്, ഇതൊക്കെ ഒരു 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ക്യാപ് ലെറ്റർ, സ്മോൾ ലെറ്റർ, റണ്ണിങ് ലെറ്റേഴ്സ് കാര്യങ്ങൾ, ചില വേർഡ്സ് പറഞ്ഞിട്ടാണ് സ്പെല്ലിങ്സ് എഴുതിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാത്സിലാണെന്നുണ്ടെങ്കിൽ ടേബിൾസ് നമുക്ക് ചോദിക്കാം,
അല്ലെങ്കിൽ എന്താ കുറച്ച് സംസ് ഇട്ട് കൊടുത്തിട്ട് അവരോട് സോൾവ് ചെയ്യാൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്ത് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു റാപ്പിഡ് ക്വസ്റ്റ്യൻ പോലെ പെട്ടെന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് 2 × 7 എത്രയാ, അല്ലെങ്കിൽ 2 × 8 എത്രയാ, 2 × 6 എത്രയാ, ഇങ്ങനെ നമുക്ക് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് പോലെ ഒരോട് ചോദിക്കുക. ഒരു 10 questions ഞാൻ ചോദിക്കും, അതിന് നിങ്ങൾ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് പോയിന്റ്സ് കിട്ടി. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളും കൂടി ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു റാപ്പിഡ് ക്വസ്റ്റ്യൻ പോലെ നമുക്കൊരു ഗെയിമാക്കിയും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഇങ്ങനെയും നമ്മൾ ട്രെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ അവര് മിസ്സായി പോയിട്ടുണ്ടായിരുന്ന, ചിലപ്പോൾ മാത്സിൽ അവർ മിസ്സായി പോയിട്ടുണ്ടാവുന്ന ടേബിൾസോ ഡിവിഷൻസോ മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം നമുക്ക് അവരെ കൊണ്ട് പതിയെ പതിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബേസിക്സ് തറോ നമ്മൾ ഇൻട്രാക്ഷന്റെ സമയങ്ങളിൽ രസകരമായിട്ട് നിങ്ങൾ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയങ്ങളാണെങ്കിലും ഒരു രസകരമായിട്ട് നമുക്കിത് ഈ ബേസിക്സ് കുട്ടികളെ ബൈ ഹാർട്ട് ചെയ്യിക്കാന്നുള്ളതാണ് കേട്ടോ. ഇത് തറാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഫോർത്ത് ടോപ്പിക് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പാരന്റ്സിന് നല്ല ക്ഷമയുണ്ടാകുക എന്നുള്ളത്. നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്നത്. ടൈമിൽ നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ടൈമിനുള്ളിൽ ഇവൻ ഇത് പഠിച്ച് കഴിയണം, അല്ലെങ്കിൽ ഇയാൾ ഇത് പഠിച്ച് കഴിയണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കുട്ടിക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. കുട്ടി കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഫോളോ ചെയ്യില്ല, അവനത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ആ ഒരു സമയത്ത് എത്ര നമ്മൾ ഫോഴ്സ് ചെയ്താലും അവനത് പഠിക്കണം എന്നില്ല. ആ സമയത്ത് നമുക്ക് ആ ഒരു ദിവസം ഉണ്ടാവുന്ന സ്ട്രെസ് മുഴുവൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് തീർത്തിട്ട് ഒരു കാര്യമില്ല. അവൻ അത്രനേരം അവനോട് നല്ല രീതിയിൽ സംസാരിച്ച് സ്നേഹത്തോടെ ഇരുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് ഒച്ചിടുക, അവനെ തല്ലുക, അവനോട് ദേഷ്യപ്പെടുക, വല്ലാതെ ദേഷ്യപ്പെടുക, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ പഠിക്കുന്ന വിഷയത്തോട് പഠിക്കുക എന്ന ഒരു വേർഡിനോട് തന്നെ വെറുപ്പായി തുടങ്ങും. പഠിക്കുന്ന കാര്യത്തോട് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും തോന്നും. പഠിക്കാൻ ഇരിക്കുന്നതിന് ഇഷ്ടമില്ലാതെയാവും. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കുട്ടികളെ കൂടുതൽ ഫോഴ്സ് ചെയ്യാതെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നല്ല ക്ഷമയോടെ വേണം പഠിപ്പിക്കാനിരിക്കാൻ. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ അവൻ പഠിച്ചു തീരണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അവര് അവരുടേതായ ടൈം എടുത്തിട്ടേ പഠിച്ചു തീരുള്ളൂ. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. 5th പോയിന്റ്, പാരന്റ് ആൻഡ് ചൈൽഡ് ഇന്ററാക്ഷൻ. അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എത്ര തിരക്കാണ് നമുക്ക് എന്ന് പറഞ്ഞാലും കുട്ടികളായിട്ട് കുറച്ചു നേരം ഇന്ററാക്ഷൻ നമ്മൾ ഉണ്ടാവുക. ആ ടൈം ഉണ്ടാക്കുക, അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ലെങ്കിലും നമ്മളിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കുട്ടീനെ നമുക്ക് അവിടെ വിളിച്ചിരുത്തിയിട്ട് അവനോട് സംസാരിച്ച് എന്താണ് ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ അവൻ രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയും. ഇതിനായിട്ട് ഒരു ഇന്ററാക്ഷൻ എപ്പോഴും പാരൻസിന് ഉണ്ടാവുക. അവൻ്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആവരും അവരോട് എല്ലാ കാര്യവും പറയാം. സോ അതുപോലെ തന്നെയാണ് കുട്ടികളെ കേൾക്കാനും നമ്മൾ ഒന്ന് തയ്യാറാവുക. നമ്മളും ഒരു ഗുഡ് ലിസണർ ആവുക അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ കാര്യങ്ങൾ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ തിരക്കിനിടയിൽ. പക്ഷേ നമ്മളൊരു ഗുഡ് ലിസണറായി അവരെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കൊച്ചിന് സ്കൂളിൽ കുറച്ച് അവന് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ കുട്ടികളുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക. എന്താണ് ഇന്ന് പഠിപ്പിച്ചത്, സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് അവരിൽ നിന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. 6th പോയിന്റ്, ബി എ സപ്പോർട്ടീവ് പാരന്റ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മള് നമ്മുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സെയിം ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യവും. അവരെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാവണം എന്നില്ല. അവൻ അവൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അവൻ പഠിപ്പിന് കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അവന് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരടുത്ത് ഒരു കുറവായിട്ട് പറയരുത് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കസിൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണുമ്പോൾ, നമ്മൾ കോമൺ ആയിട്ട് പാരൻസ് തമ്മിലൊരു ടോക്കിംഗ് ഉണ്ടാവും. കൂടുതൽ അമ്മമാർ തമ്മിലാണ് കേട്ടോ. കൂടുതൽ ടോക്കിംഗ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിഷയമാ, ഇവനൊട്ടും പഠിക്കുന്നില്ല, ഇവന് ഭയങ്കര പുറകോട്ടാണ്, അവന് ഒരു പഠിക്കാൻ ഒരു താല്പര്യമില്ല, അങ്ങനെയുള്ള വിഷയം നമ്മൾ കുട്ടീൻ്റെ നെഗറ്റീവ്സ് നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കുട്ടി കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവനത്
മനസ്സിന് വല്ലാത്ത ഫീൽ ഉണ്ടാവുന്ന ഒരു വിഷയമാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവരുടെ മുമ്പിൽ ഇപ്പോ നമ്മൾ പറയാണ് അവർ കുഴപ്പമില്ല, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇത് അവനെ കുറിച്ച് നമ്മളൊരു പോസിറ്റീവായിട്ടാണ് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ലെവല് കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോഴും നമ്മുടെ കുട്ടികളുടെ പോസിറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ അവനിൽ കാണുന്ന ചെറിയ നന്മകളാണെങ്കിലും അത് അതിന് നമ്മൾ വലുതായി കാണാൻ ശ്രമിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന വേറൊരു വിഷയമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ മറ്റൊരു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിന്നെ പോലെ തന്നെയല്ലേ അവനും, അവനെ കണ്ടില്ലേ എത്ര മാർക്ക്, അവനെ കണ്ടില്ലേ ഹയസ്റ്റ് ആണ്, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, നീ എന്താ ശ്രദ്ധിക്കാത്തത്, നീ എന്താ പഠിക്കാത്തത്, നീ എന്താ അത് ചെയ്യാത്തത്, നീ എന്താ ചെയ്യാത്തത്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് വിഷയത്തിലും മറ്റുള്ള കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടികൾക്കും ഓരോ ടാലന്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കൽ നമുക്കും അങ്ങനെയല്ലേ, നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കി, നമ്മൾ ആരെങ്കിലും മറ്റുള്ളൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമാണോ? ഇല്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. ഒരിക്കലും വേറൊരു കുട്ടിയായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഒരു സപ്പോർട്ടീവ് പാരന്റ് ആയിട്ട് കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവന് ഫീൽ ചെയ്യണം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. ഇത് കുട്ടികളുടെ പഠനത്തിൽ മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും നല്ലത് ചെയ്യണമെന്ന ചിന്ത ഉണ്ടാവാൻ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവനെ ഇമ്പ്രൂവ് ആയിട്ട് നല്ല രീതിയിൽ ഒരു ഇംപ്രൂവൈസേഷൻ അവനിലുണ്ടാവും. സെവൻത് പോയിന്റ്, സക്സസ്ഫുൾ ടീച്ചിങ് മെത്തേഡ്. പല പ്രശ്നങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്, ഓർമ്മക്കുറവുണ്ടാവും, ചിലപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയില്ല, ചിലപ്പോൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. എന്റെ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം, അവൻ എന്താണ് പ്രശ്നം, അവന് പഠിക്കാൻ പറ്റാത്തതാണോ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവന് ബൈഹാർട്ട് ചെയ്യാൻ പറ്റാത്തതാണോ, എന്താണ് അവന്റെ പ്രശ്നം എന്നുള്ളത്, അവൻ എന്താണ് പഠിക്കാൻ പറ്റാത്തത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പാരന്റ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡിയിങ് പാറ്റേൺ ഉണ്ടാവുക എന്നുള്ളതാണ്. അന്ന് നടക്കുന്ന പഠനങ്ങൾ അന്ന് തന്നെ പഠിക്കുക എന്നുള്ളത് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അന്ന് തന്നെ ആ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ അവരെ എന്താണോ ആ സബ്ജക്റ്റിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക അത് നമ്മളെ അവരെ കൂടെ ഇരുന്ന് രസകരമായി പഠിപ്പിക്കുക. അതൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഇതുപോലെ കൂടെ ഇരുന്ന് പഠിപ്പിക്കേണ്ടതാണ്. ഇനി ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ നമുക്ക് അവരെ തനിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ അപ്പോൾ അവനോട് നമ്മൾ ചോദിക്കുക, ഇന്ന് നിനക്ക് എന്താണ് ഫസ്റ്റ് പീരീഡ് എന്തായിരുന്നു? അപ്പൊ അവൻ പറയുകയാണ് സോഷ്യൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പോർഷൻ ആയിരിക്കും ഒന്ന് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ പോർഷൻ ഇന്ന് നിനക്ക് എന്താണ് മനസ്സിലായത് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറയുക. അപ്പൊ അവൻ അതൊന്നും ബ്രീഫായിട്ട് അവൻ എന്താണോ മനസ്സിലായത് അത് നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ അവനോട് ആ ഒരു പോർഷനിൽ നിന്ന് അവനോട് തനിയെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറയുക, എന്നിട്ട് അതിനുള്ള ആൻസേഴ്സ് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. സോ ആ ഒരു പോർഷനായിട്ട് കുട്ടിക്ക് ഒരു റിലേഷൻ വന്നു കഴിഞ്ഞു. വീക്കെൻഡ് വരുമ്പോൾ ഫ്രൈഡേ ഈവനിങ് മുതൽ സാറ്റർഡേയിൽ വരെ നമുക്ക് ഒരു ടൈം പീരീഡ് പഠിക്കാനായിട്ട് അവർക്കും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ ആ വീക്കിലെടുത്ത ഓരോ സബ്ജക്റ്റിലെയും പോർഷൻസ് നമ്മൾ അവരെ കൊണ്ട് റിവൈസ് ചെയ്യിക്കുക. നോട്ടിലായുള്ള കാര്യങ്ങൾ, നോട്ടിൽ മിസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് വായിപ്പിക്കുക. ഇങ്ങനെ ഒരു വീക്കിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ആ വീക്കെൻഡിൽ റിവൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിലും കണ്ടിന്യൂ ചെയ്യുക. ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെ കുട്ടിയോട് ചോദിക്കുക അല്ലെങ്കിൽ എഴുതിക്കുക, എങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യിക്കുക. അപ്പോൾ അവൻ അതുവരെയുള്ള കാര്യങ്ങൾ തറവായി ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യില്ല. കുട്ടികൾക്ക് അവരുടെ സബ്ജക്ട്സ്, അവരുടെ ലെസൺസ് തറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു 2 മന്ത്സ് ഒക്കെ കൂടുമ്പോൾ മിക്ക സ്കൂളുകളും യൂണിറ്റ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ, സ്ട്രെയിൻ കൊടുക്കാതെ, നമുക്ക് കൂടുതൽ ടെൻഷൻസ് ഇല്ലാതെ കുട്ടികൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിങ് മെത്തേഡാണ് ഇത്. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഡോണ്ട് സ്ട്രെസ് ദം.
അവരെ സമ്മർദ്ദത്തിലാക്കരുത് എന്നുള്ളതാണ്. അതായത് പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ട്, അതായത് എന്റെ കുട്ടിയായിരിക്കണം ക്ലാസ്സിൽ ടോപ്പ് സ്കോറർ, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഒരു ലെവൽ വെച്ചിട്ട് അവൻ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, ഈ ഒരു സബ്ജക്റ്റിന് അവൻ ഇത്രയും മാർക്ക് ഉണ്ടാകും, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എല്ലാ പാരന്റ്സിനും ഉണ്ടാവുക. നമ്മൾ ആദ്യം എടുത്ത് കളയേണ്ടത് ഈ ഒരു മൈൻഡ് സെറ്റ് ആണ്. കുട്ടിയുടെ മാർക്ക് വരുമ്പോൾ ചിലപ്പോൾ അവൻ അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പാരന്റിന് ഭയങ്കര സ്ട്രെസ്സും ദേഷ്യവും ഒക്കെ വരും കുട്ടിയോട്. പക്ഷെ അത് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെക്കുന്നത്? കാരണം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ കുട്ടിയെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവൻ അവന്റെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അവൻ എക്സാമിന്റെ ടൈമില് അവന് ഓർമ്മ കിട്ടുന്നത് അവൻ എഴുതുന്നുണ്ട്, അവന് ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടാവാം, അപ്പൊ അതുകൊണ്ട് അവന്റെ മാർക്ക് ലോസ് ആയിട്ടുണ്ടാവാം. അത് നമ്മൾ മനസ്സിലാക്കി നെക്സ്റ്റ് ടൈമില് നമ്മൾ ആ എക്സാം ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എവിടെയാണ് ഫോൾട്ട് വന്നിട്ടുണ്ടാവുക. മനസ്സിലാക്കി രണ്ടാമത് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി നമ്മൾ അവനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കുട്ടി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും അനുഭവിക്കുന്നത് പാരന്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ടെൻഷൻസ് ആണ്, അവരെ കൊണ്ടാവുന്നതാണ് അവർ ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടിട്ട് കുട്ടിയെ പഠിപ്പിക്കാതിരിക്കുക, അവരെ സ്ട്രെസ് ചെയ്യാതിരിക്കുക, ഇത്രയും മാർക്ക് വാങ്ങിയേ നീ വീട്ടിലേക്ക് വരാവൂ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. അവർക്ക് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവരെ കുറേ വഴക്ക് പറയുക, തല്ലുക, എന്താണ് ഇത്രയും മാർക്ക് വാങ്ങിക്കൊണ്ട് വന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പേടിയായിരിക്കും മാർക്ക് ഷീറ്റ് കൊണ്ട് വീട്ടിലേക്ക് എങ്ങനെയാ ചെല്ലുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പാരന്റ്സിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക, ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അന്ന് യുദ്ധമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ, അവരിഷ്ടത്തോടുകൂടി അവർ പഠിക്കുകയും അവരുടെ സ്കൂൾ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ, അവർ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ടെൻഷൻസ് ഒന്നുമില്ലാതെ വലിയൊരു ബേർഡൻ വെച്ചൊരു ഫീൽ ഇല്ലാതെ അവരവരുടെ സ്കൂൾ ലൈഫ് കൊണ്ടുപോകട്ടെ, അവർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഉയരട്ടെ. അതിന് നമുക്ക് കൂടെ നിൽക്കാം, അവർക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ള പാരന്റ് ആയിട്ട്, അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൊടുക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട്, എന്തും ഷെയർ ചെയ്യാവുന്ന ഒരു ഫ്രണ്ട് കൂടെയായിട്ട് നമുക്ക് അവരെ കൂടെ നിന്ന് അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നിന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ എത്താൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.